അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദീസ് പാരഡൈസ്. ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്വം വിളിച്ചോതുന്ന ആഘോഷമാണ് ബക്രീദ് അഥവാ ബലി പെരുന്നാൾ. ഇസ്ലാമിക് കലണ്ടറിലെ ദുൽഹജ് മാസത്തിലെ 10-ാമത്തെ ദിവസമാണ് ബക്രീദ് ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസലാം തൻ്റെ ആദ്യ മകനായ ഇസ്മായിൽ നബി അലൈഹിസലാമിനെ ദൈവകൽപ്പന മാനിച്ച് ബലി അറുക്കാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ബലി പെരുന്നാളും. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസലാമിന് പുത്രൻ പിറന്നത്. പുത്രന് ഇസ്മായിൽ എന്ന് പേരിട്ടു. തനിക്ക് ലഭിച്ച കുഞ്ഞിനെ കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തി. ഇബ്രാഹിം അലൈഹിസലാം തൻ്റെ പുന്നാര മകനോടൊത്ത് മരുഭൂമിയിലൂടെ നടക്കുകയാണ്. മരുഭൂമിയിൽ ആനു വീശുന്ന കൊടുങ്കാറ്റിനെയും ചൂടുകാറ്റിനെയും വകവയ്ക്കാതെ പിതാവിൻ്റെ കൂടെ വിറകുകെട്ടുമായി ആ പുന്നാരമോൻ കൊച്ചു കൊച്ചു വർത്തമാനം പറഞ്ഞ് നടന്നു. അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നു അവരുടെ ജീവിതം. പക്ഷേ ആ സന്തുഷ്ട ജീവിതം ഏറെ നാൾ നീണ്ടുനിന്നില്ല. ഒരു ദിവസം ഇബ്രാഹിം അലൈഹിസലാം നിദ്രയിൽ ആണ്ടുപോയപ്പോൾ അള്ളാഹു സ്വപ്നത്തിൽ വന്ന് നിനക്ക് ഏറ്റവും പ്രിയങ്കരമായത് എന്താണോ അത് ത്യജിക്കാൻ ഇബ്രാഹിം അലൈഹിസലാമിനോട് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസലാം ഞെട്ടിയുണർന്നു. താൻ എന്താണ് ഈ കേട്ടത്? എൻ്റെ പൊന്നുമോനെ ബലി കൊടുക്കണമെന്നോ? അദ്ദേഹത്തിന് വിശ്വസിക്കാനായില്ല. പക്ഷേ തുടർന്നുള്ള 2 ദിവസങ്ങളിലും ഇതേ സ്വപ്നം ആവർത്തിച്ചപ്പോൾ അദ്ദേഹം ഏറെ ദുഃഖിതനും ചിന്താകുലനുമായി. പിന്നീട് അദ്ദേഹത്തിന് ബോധ്യമായി ഇത് ദൈവകൽപ്പനയാണെന്ന്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് തൻ്റെ പ്രിയ പുത്രനെ ബലി കൊടുക്കാൻ ഇബ്രാഹിം അലൈഹിസലാം തീരുമാനിച്ചു. നെഞ്ചിൽ പിടയുന്ന ഹൃദയവും വിറയ്ക്കുന്ന കൈകളിൽ മകനെയും മറുകൈയിൽ മൂർച്ചയുള്ള കത്തിയും കയറും പിടിച്ചുകൊണ്ട് അള്ളാഹുവിന് ബലി നൽകാൻ മരുഭൂമിയിലൂടെ അദ്ദേഹം നടന്നു. അപ്പോൾ ആ പിതാവിൻ്റെ കൈപിടിച്ച് മരണത്തിലേക്ക് നടന്നെടുക്കുന്ന പൊന്നുമോൻ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ, നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അള്ളാഹുവിൻ്റെ ആജ്ഞയാൽ അവൻ്റെ പ്രീതിക്ക് വേണ്ടി ഉപ്പാൻ്റെ പൊന്നുമോനെ ബലി അറുക്കാനാണ് ഈ യാത്ര എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട പൊന്നുമോൻ ഒട്ടും പതറിയില്ല. എന്നു മാത്രമല്ല, ധൈര്യവും തൻ്റെടവും ആ പിതാവിനെ അത്ഭുതപ്പെടുത്തി. തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആ വിരലുകളിൽ പിടിച്ചുകൊണ്ട് ആ പൊന്നുമോൻ പറഞ്ഞു, ഉപ്പ, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രമുണ്ടല്ലോ, അത് എൻ്റെ ഉമ്മാക്ക് ഏറെ ഇഷ്ടമുള്ളതാണ്. അതിൽ ചോരപ്പുരണ്ടാൽ അത് എൻ്റെ ഉമ്മാക്ക് സഹിക്കാൻ കഴിയില്ല. നൊന്ത് പ്രസവിച്ച ആ വയർ സ്വന്തം ചോരയെ ഓർത്ത് വിലപിക്കാതിരിക്കില്ല. അതിനാൽ എന്നെ അറുക്കുന്നതിന് മുമ്പ് എൻ്റെ ഉപ്പ അത് അഴിച്ചെടുക്കണം. എന്നിട്ട് ഈ കയറുകൊണ്ട് ഉപ്പ എൻ്റെ കൈകാലുകൾ നല്ല പോലെ കൂട്ടിക്കെട്ടണം. എന്നെ അറുക്കുന്നതിന് മുമ്പ് ഉപ്പ എൻ്റെ കണ്ണുകൾ മൂടണം. ഞാൻ കണ്ണുകൾ തുറക്കില്ല ഉപ്പ, കാരണം ഞാൻ എങ്ങാനും എൻ്റെ കണ്ണ് തുറന്നാൽ എൻ്റെ കണ്ണിലേക്കെങ്ങാനും എൻ്റെ ഉപ്പ നോക്കിയാൽ പിന്നെ അറുക്കാൻ എൻ്റെ ഉപ്പാക്ക് കഴിയില്ല. കർമ്മം നിർവഹിക്കുമ്പോൾ മൂർച്ചയുള്ള കത്തി എൻ്റെ കഴുത്തിലെ ഇളം നരമ്പുകളെ കീറിമുറിച്ച് രക്തം പ്രവഹിക്കുമ്പോൾ എൻ്റെ ഉപ്പ പതരരുത്. അള്ളാഹുവിന് വേണ്ടിയല്ലേ എന്നെ അറുക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ ഉപ്പാക്ക് എന്നെ അങ്ങ് പരലോകത്ത് ക്ഷമാശീലരുടെ കൂട്ടത്തിൽ കണ്ടുമുട്ടാം. ഇതെല്ലാം കേട്ട് നിശബ്ദനായി പൊന്നുമോനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് കൈകാലുകൾ ബന്ധിച്ച് അറുക്കാനായി ഒരുക്കിയ സ്ഥലത്ത് കിടത്തി. ഒരു പരീക്ഷണം നടക്കാൻ പോവുകയാണ്, കേട്ടുകേൾവി ഇല്ലാത്ത പരീക്ഷണം. പിതാവ് സ്വന്തം പുത്രനെ അറുക്കുന്ന അതുല്യ പരീക്ഷണം. അള്ളാഹുവിൻ്റെ ആജ്ഞയാൽ അവൻ്റെ തൃപ്തിക്കു വേണ്ടി ചെയ്യുന്ന ധീരകൃത്യം. ഇബ്രാഹിം അലൈഹിസലാം കത്തി ഉയർത്തിപ്പിടിച്ചു. അത് കണ്ട് ആകാശത്തിലെ മലക്കുകൾ ഭയം കൊണ്ടു. ഭൂമിയിലെ പക്ഷിപർവാദികൾ വാവിട്ട് കരയാൻ തുടങ്ങി. ഇതൊന്നും ശ്രദ്ധിക്കാതെ വെട്ടിത്തിളങ്ങുന്ന മൂർച്ചയേറിയ കത്തി
ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ കഴുത്തിലൂടെ ചലിക്കുമ്പോൾ അതിൻ്റെ മൂർച്ച എങ്ങോ പോയിരിക്കുന്നു. അപ്പോൾ ഒരശരീരി കേട്ടു, നിർത്തു യാ ഇബ്രാഹിം, താങ്കളുടെ സ്വപ്നം താങ്കൾ സത്യമായി പുലർത്തിയിരിക്കുന്നു, താങ്കൾ വിജയിച്ചിരിക്കുന്നുവെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് അടുത്തു വന്ന് ഇസ്മായിലിനെ പിടിച്ചു മാറ്റി. പകരം സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന ആടിനെ അറുക്കാൻ അദ്ദേഹത്തോട് കൽപ്പിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം ആടിൻ്റെ കഴുത്തിൽ കത്തിവെച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തക്ബീറു മുഴക്കി. അതിൻ്റെ ഓർമ്മയിലാണ്, സ്മരണയിലാണ് ഇന്നും ലോക മുസ്ലിങ്ങൾ ബലി പെരുന്നാൾ കൊണ്ടാടുന്നത്. ദൈവപ്രീതിക്കായി മനുഷ്യനെ ബലി നൽകരുതെന്ന സന്ദേശം കൂടി ബലി പെരുന്നാൾ നൽകുന്നു. ഏവർക്കും ബലി പെരുന്നാൾ ആശംസകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു.